ഹലോ മക്കളെ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് ഇലക്ട്രിക്കറൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പരീക്ഷയ്ക്ക് വേണ്ടി ഷോർട്ട് നോട്ട്സ് വെച്ച് പഠിക്കണം പെട്ടെന്ന് പഠിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന യൂട്യൂബിലെ ബെസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഫസ്റ്റ് ഒരു ഡിസ്ക്ലെയിമർ ഞാൻ പറയാൻ പോവുകയാണ് മക്കളെ ഈ ഷോർട്ട് നോട്ട്സ് അത്യാവശ്യം അടിപൊളിയാണ് സാർ എന്തുകൊണ്ടാണ് ഈ ഷോർട്ട് നോട്ട്സ് അടിപൊളി ഫസ്റ്റ് കാര്യം ഇതിൽ കംപ്ലീറ്റ് ചാപ്റ്റർ ഉണ്ട് നിങ്ങൾ ഈ ഷോർട്ട് നോട്ട്സ് ഞാൻ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് വെച്ച് ഞാൻ മുന്നോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഇതിന്റെ ഷോർട്ട് ഷോർട്ട് ആയിട്ട് ആണെങ്കിൽ പോലും നമ്മൾ ഫുൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം പോലും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യില്ല പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് കാര്യം അടിപൊളിയാണ് രണ്ടാമത്തെ കാര്യം ഇത് ഞാൻ സ്വന്തം ഉണ്ടാക്കിയതാണ് അലക്സ് അലക്സാറ് സ്വന്തം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് സാർ ഇങ്ങനെ അടിപൊളിയാവാം സാറിന് സ്വന്തം ഉണ്ടാക്കി ഉണ്ടാക്കിയതുകൊണ്ട് അങ്ങനെ അടിപൊളിയാവുക മക്കളെ ഞാനിത് വെറുതെ ഏതെങ്കിലും ബുക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ വെബ്സൈറ്റിനോ അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലും എഴുതിയ നോട്ട്സ് വെച്ചോ ഉണ്ടാക്കിയതല്ല ഞാൻ നിങ്ങളെ കുറേ വർഷങ്ങളായിട്ട് എന്താണ് യൂട്യൂബിലും ബാച്ചിലും അല്ലാതൊക്കെ ആയിട്ട് ഞാൻ പഠിപ്പിക്കുന്നതാണ് അപ്പം ആ പഠിപ്പിക്കുന്ന എക്സ്പീരിയൻസ് വെച്ച് ഉണ്ടാക്കിയ നോട്ട്സ് ആണ് അതായത് ബേസിക്കലി എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക അതിൽ എല്ലാ പോയിന്റ്സും ടെക്സ് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത പോയിൻറ്റ്സ് വരെ ഞാൻ ഈ ഷോർട്ട് നോട്ട്സിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഷോർട്ട് നോട്ട്സിലെ ഓരോ ലെറ്റേഴ്സും ഓരോ വാക്കുകളും സ്വന്തം ഞാൻ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഓരോ പിക്ചറും സ്വന്തമായി ഞാൻ ഒന്നെങ്കിലും ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഞാൻ സോർസ് ചെയ്തതാണ് അപ്പം ഇതിൽ ഓരോ കാര്യങ്ങളും സ്വന്തമായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയും ഇത് അടിപൊളിയാണെന്ന് ഓക്കെ സെൽഫ് കോൺഫിഡൻസ് മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും ഇതിൻ്റെ പൈസയൊന്നും നിങ്ങൾ കൊടുക്കണ്ട പക്ഷേ ഒരു പണി നിങ്ങൾ ചെയ്തു തരണം ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾ ആയിരം കമൻസ് എപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നു ആ നിമിഷം ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഒരു ഡ്രൈവ് ലിങ്ക് വരും അതിൽ ഈ നോട്ട്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ആയിരം കമൻസ് നിങ്ങൾക്ക് എന്ത് വേണമെടാം എക്സാമിനറിനെ പറ്റിയിട്ടോ എക്സാമിനറിനെ പറ്റാത്തതോ എന്ത് വേണം നിങ്ങൾക്ക് ഇടാം പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുക നിങ്ങൾ എക്സാമിനറിൽ എന്ന് മുതലാണ് നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയത് ഏതെങ്കിലും എക്സാമിന്റെ സമയത്തോ അല്ലെ ഏതെങ്കിലും ക്ലാസ്സിലോ പഠിക്കുമ്പോഴായിരിക്കോ അത് കമന്റ് ചെയ്യാ എന്നാണ് എന്റെ സജഷൻ നിങ്ങൾ എന്ത് വേണം കേട്ടോ ആയിരം വിഷയമായിട്ടില്ല കമന്റ് കമന്റ് ബോക്സിൽ വരുമ്പോൾ ലിങ്ക് അവിടെ കാണും അത്രയും എനിക്ക് പറയാനുള്ളൂ പിന്നെ രണ്ടേ രണ്ട് കാര്യങ്ങളോട് നിങ്ങൾ ഓർമ്മിക്കാനുള്ളൂ ഇന്ന് വൈകുന്നേരം വരുന്ന ലൈവിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം കാരണം ഇവിടെ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് റിവിഷൻ ആയിരിക്കും നടക്കുക പക്ഷേ നിങ്ങളുടെ പരീക്ഷയെ നാളത്തെ പരീക്ഷ നമുക്ക് മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു മുപ്പത് ഷുവർ ക്വസ്റ്റൻസ് മുപ്പത് ഷുവർ ക്വസ്റ്റ് എന്തായാലും നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു തേർട്ടി ഷുവർ ക്വസ്റ്റൻസ് നമ്മൾ വൈകുന്നേരത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വൈകുന്നേരം കൃത്യം ഏഴ് മണിക്ക് നമ്മുടെ ലൈവിൽ പങ്കെടുക്കണം ഏറ്റവും ഇമ്പോർട്ടൻ ആയിരിക്കും പ്രത്യേകിച്ച് ഷോർട്ട് നോട്ട്സ് വെച്ച് റിവിഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലൈവിൽ പങ്കെടുക്കും നിങ്ങൾ വേറെ ലെവലിലായിരിക്കും നാളത്തെ പരീക്ഷയിൽ നിങ്ങൾ എത്താൻ പോകുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും ഉണ്ടായിരിക്കണം മറ്റൊരു കാര്യം നമ്മുടെ എക്സാമിനറിന്റെ ലക്ഷ്യ ബാച്ചിൽ ഇപ്പോഴും ഓഫർ നമ്മൾ ഓൺഗോയിങ് ആണ് ഇപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന സിക്സ് തൗസൻഡ് പറഞ്ഞ ഫീസ് കൊടുക്കേണ്ട ഇപ്പം വെറും ത്രീ ട്രിപ്പിൾ നയൻ എന്ന് പറഞ്ഞ ഫീസ് കൊടുത്താൽ മതി കംപ്ലീറ്റ് ഇനിയും വർഷത്തേക്കുള്ള ഫീസാണ് ഇൻക്ലൂഡിങ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ അടക്കം കിട്ടും നിങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സ്റ്റഡി മെറ്റീരിയൽ കിട്ടില്ല അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക എക്സാമിനറിന്റെ ഫുൾ ക്ലാസസ് ഫുൾ ബാച്ച് ഫുൾ ഫെസിലിറ്റീസ് വേണമെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാം എന്തിനാണ് സാർ ജോയിൻ ചെയ്യേണ്ട ആവശ്യം മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഓണ പരീക്ഷയ്ക്ക് ക്രിസ്മസ് പരീക്ഷിക്കും ഈ മൂന്ന് ചാപ്റ്ററിൽ രണ്ട് ചാപ്റ്റർ ഇതുള്ളത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ യൂട്യൂബിലെ റിവിഷൻ ക്ലാസും ഈ ഷോർട്ട് നോട്ട്സ് വെച്ച് പഠിച്ച് നിങ്ങൾക്ക് കഴിച്ചാൻ പറ്റും പക്ഷേ പബ്ലിക് എക്സാം വരുമ്പോൾ ഫിസിക്സിൽ ഏഴ് ചാപ്റ്റർ കെമിസ്ട്രിയിൽ ഏഴ് ചാപ്റ്റർ ബയോളജിയിൽ എട്ട് ചാപ്റ്റർ മാത് കൂടുതൽ ചാപ്റ്റേഴ്സ് എന്നൊക്കെ വരുമ്പോൾ ഈ യൂട്യൂബിലെ ക്ലാസ്സോ അല്ലെങ്കിൽ ഒന്ന് രണ്ടു ദിവസത്തെ ഈ ഒരു മാരത്തോൺ പഠനം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എ പ്ലസ് ഉറപ്പാക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള ഡെയിലി ഉള്ള ഒരു സ്റ്റഡി നിങ്ങൾക്ക് വേണ്ടി വരും അതിന് ബാച്ച് നിങ്ങളെ എന്തായാലും ഹെൽപ്പ് ചെയ്യും കഴിഞ്ഞ വർഷം അയ്യായിരം പ്ലസ് ഫുൾ എ പ്ലസ് സൃഷ്ടിച്ച ബാച്ചാണ് ലക്ഷ്യ ബാച്ച് വേൻ ജോയിൻ ഇതാണ് ബെസ്റ്റ് ടൈം ടൈം താഴെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാം ഇനി നമുക്ക് നമുക്ക് വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ നമ്മുടെ കാര്യത്തിലേക്ക് ചാപ്റ്റർ ത്രൂ ഷോർട്ട് നോട്ട്സ് റെഡി ഫസ്റ്റ് ഫസ്റ്റ് കുറച്ച് ബേസിക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇക്വേഷൻ ഇക്വേഷൻ ആണ് വർക്ക് ഈക്വൽ ടു ഇൻ വി എന്ന് പറഞ്ഞാൽ ചാർജ് വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അഥവാ പൊട്ടൻഷ്യൽ അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കും എന്ത് വിളിച്ചാലും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ വർക്ക് പ്രവൃത്തിയും ചാർജും പൊട്ടൻഷ്യൽ വ്യത്യാസവും അല്ലെങ്കിൽ പൊട്ടൻഷ്യലുമായിട്ടുള്ള കണക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ബേസ്ഡായാലും ചോദ്യങ്ങൾ വരും അല്ലേ അപ്പോൾ ഫോർ എക്സാമ്പിൾ വോൾട്ടേജ് രണ്ട് വോൾട്ട് ആണ് ചാർജ് മൂന്ന് ഗുളുമാണ് എത്ര വർക്ക് ചെയ്തു എന്നൊക്കെ ചോദിക്കാം നേരെ തിരി തിരിച്ചും ചിലപ്പോൾ ചോദിക്കാം വർക്ക് ഇത്രയാണ് ചാർജ് ഇത്രയാണ് വോട്ട് ഇസ് വോൾട്ടേജ് അല്ലെങ്കിൽ വോട്ട് ഇസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെ ചോദിക്കാം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം കൊടുക്കണം സിമ്പിൾ ഇക്വേഷനാണ് രണ്ടാമത്തെ കറണ്ടിൻ്റെ ഇക്വേഷനാണ് അപ്പം ഇതും നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസിലൊക്കെ ആവശ്യം വരും കറണ്ട് ടു ചാർജ് ബൈ ടൈം ആണ് ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് ആണ് ഡിവൈഡ് ബൈ ടൈം അപ്പൊ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം എന്താണ് കറണ്ട് ടു ആംബിയർ ആണ് മൂന്ന് മിനിറ്റ് കറണ്ട് ഒഴുകുന്നുണ്ട് അങ്ങനെയാണ് എത്ര ചാർജ് ഒഴുകി എന്നൊക്കെ ചോദിക്കാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ഒന്ന് റീ അറേഞ്ച് ചെയ്യുക ക്യൂ എസിക്കോൾ ടു ഐ ഇൻ ടി ആക്കുക നിങ്ങൾ ഐ ഇട്ട് കൊടുക്കുക ടി ഇട്ട് കൊടുക്കുക പരിപാടി തീർക്കുക പക്ഷേ ടീക്കുമ്പോൾ ശ്രമിക്കണം ശ്രദ്ധിക്കേണ്ട കാര്യം ഫോർ എക്സാമ്പിൾ ടി എ സി ടു ത്രീ മിനിറ്റ്സ് എന്ന് അവർ പറഞ്ഞു തരും അപ്പൊ നിങ്ങൾ ടിക്ക് പോലെ ത്രീ ആണ് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് ഒരിക്കലുമല്ല നിങ്ങൾ ടൈമിനെ എപ്പോഴും സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം അതായത് അതായത്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് എങ്ങനെ ചെയ്യുക മൂന്നേ ഇന്റ് അറുപത് ചെയ്യുക എപ്പോഴും സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇന്റു അറുപത് ചെയ്താൽ പരിപാടി തരും ദാറ്റ് ഇസ്റ്റി എൺപത് സെക്കൻഡ്സ് അതാണ് നിങ്ങൾ വിട്ടു കൊടുക്കേണ്ടത് എന്നാലേ കറക്റ്റ് ആൻസർ കിട്ടൂ എന്നുള്ള ആരും മറന്നു പോകരുത് കേട്ടോ അപ്പൊ അത്രയും ശ്രദ്ധിച്ചാൽ ഉപയോഗിച്ചുള്ള ക്സ് പരീക്ഷയിൽ വരും കേട്ടോ നെക്സ്റ്റ് സാക്ഷാൽ ഓംസ് ലോ ആണ് ഓം നിയമമാണ് വളരെ സിമ്പിൾ ആണ് വോൾട്ടേജ് ഇസ് ഇക്വൾ ടു കറണ്ട് ഇൻ റെസിസ്റ്റൻസ് ഇത് പല രീതിയിൽ ഉപയോഗിക്കാം ചിലപ്പോൾ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം ചിലപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം നിങ്ങൾക്ക് കണ്ട് ഇസ്ക് ടു വി ബൈ ആർ എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പെട്ടെന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ പല പല യൂസസ് ഉള്ള ഒരു മൂന്ന് സെറ്റ് ഓഫ് ബേസിക് ഇക്വേഷൻസ് ആണ് നിങ്ങൾ ഈ ചാപ്റ്റർ ആദ്യം പഠിക്കേണ്ടത് ഇനി നമ്മുടെ ചാപ്റ്ററിലെ കണ്ടിൽ കിടക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ലോ ആണ് ജൂൾ സ്ലോ ജൂൾ സ്ലോ പറയുന്ന ഉള്ളൂ ഒരു കണ്ടക്ടറിലൂടെ നിങ്ങൾ കറണ്ട് കടത്തി വിട്ടാൽ ആ കണ്ടക്ടർ ഹീറ്റ് ഉണ്ടാക്കും എത്ര ഹീറ്റ് ഉണ്ടാക്കും ആ ഹീറ്റിന്റെ ഇക്വേഷൻ ആണ് പറയുന്നത് വളരെ സിമ്പിൾ ആണ് മക്കളെ ആ ഹീറ്റ് എന്തിനോട് പ്രൊപ്പോഷണൽ ആണ് ഹീറ്റ് കറണ്ടിന്റെ സ്ക്വയറിനോട് റെസിസ്റ്റൻസിനോട് ടൈമിനോട് ഈ മൂന്ന് ആൾക്കാരോട് പ്രൊപ്പോഷൻ ആണ് കറണ്ടിന്റെ സ്ക്വയറിനോട് റെസിസ്റ്റൻസിനോട് ടൈമിനോട് മൂന്ന് മൂന്നാൾക്കാരോട് പ്രൊപ്പോഷനാണ് ഈ ഒരു നിയമത്തിനെ അതായത് ഹീറ്റ് ആൾക്കാരോട് പ്രൊപ്പോഷൻ ആണെന്ന് പറഞ്ഞാൽ ഈ ലോയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ജൂൾസ് ലോ എന്ന് വിളിക്കുക പരീക്ഷയിൽ നിങ്ങൾ ഇതിനെ സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കണം എങ്ങനെ സ്റ്റേറ്റ്മെന്റ് എഴുതാം ഈ പറഞ്ഞ കാര്യം ഇംഗ്ലീഷിൽ മലയാളത്തിൽ എഴുതി വയ്ക്ക ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്രിയങ് കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ഹീറ്റ് എന്തിനോട് ആണ് പ്രൊഡക്ട് ഓഫ് പ്രൊഡക്ട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ശരിയല്ലേ മൂന്ന് പേരുടെ മൾട്ടിപ്ലിക്കേഷനോടല്ലേ പ്രൊപ്പോഷൽ ആരൊക്കെയാണ് മൂന്ന് പേര് പ്രൊഡക്ട് ഓഫ് സ്ക്വയർ ഓഫ് കറണ്ട് കറണ്ടിന്റെ സ്ക്വയർ അല്ലേ ആ നെക്സ്റ്റ് കണ്ട ഇൻ ദ കണ്ടക്ടർ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ കറണ്ട് ആ റെസി കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനോട് പ്രൊപ്പോഷനാണ് ആൻഡ് ലാസ്റ്റ് എന്താണ് ദൻ ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് ആ ടൈം എത്ര സമയത്തേക്ക് കറണ്ട് ഫ്ലോ ചെയ്തു അതിനോട് പ്രൊപ്പോഷനാണ് ഈ മൂന്ന് കാര്യങ്ങളോട് പ്രൊപ്പോഷനിലാണ് എഴുതി വെച്ചാൽ അവിടെ മാർക്ക് വീണു സാ സാധനം മനസ്സിലാവുകയും ചെയ്തില്ലോ ഈ മൂന്ന് ആൾക്കാരോടും പ്രപ്പോഷൻ ആ മൂന്നാൾക്കാർ കൂടിയൊക്കെ ഹീറ്റും അതിനനുസരിച്ച് കൂടും അത്രയുള്ളൂ സമ്മതി ഓക്കെ ഇതിൻ്റെ ഒക്കെ മലയാളം നോട്ട്സും ഇവിടെ ഉണ്ട് മലയാളം മീഡിയത്തിലെ പരീക്ഷ എഴുന്നവർ മക്കളെ ശ്രദ്ധിക്കുക ജസ്റ്റ് ഇതാ നോക്കിയ സെയിം കാര്യം തന്നെയാണ് എക്സ്പ്ലനേഷനിൽ വ്യത്യാസമൊന്നുമില്ല സ്റ്റേറ്റ്മെൻറിൽ മാത്രം വ്യത്യാസമുള്ളൂ ഞാൻ സമയം വീഡിയോൻ്റെ ലെങ്ത് ഓവർ ഓവറാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അത് വായിക്കുന്നില്ല പക്ഷേ ഇതിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാത്രമല്ല നോട്ട്സ് കൊടുക്കുമ്പോൾ ഞാൻ മലയാളം മീഡിയത്തിന് നോട്ട്സ് കൊടുക്കുന്നതായിരിക്കും പക്ഷേ ആയിരം കമൻസ് എനിക്ക് വേണം അത്രേ ഉള്ളൂ ഓക്കെ വേറൊന്നും പറയുന്നില്ല അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ഇതിന് ഇക്വേഷനിലേക്ക് പോകുമ്പോൾ നമ്മളൊന്നും ഇല്ല ഈ പ്രൊപോഷനാലിറ്റി മാറ്റി നമ്മൾ എന്ത് ചെയ്യാൻ അതിന് അതിന് പോലെ ഈക്വൽ ടി വിടുക അപ്പൊ എച്ച് ഐ സികളുടെ ഐ സ്ക്വയർ ആർ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് ഇഷ്ടംപോലെ പ്രോബ്ലംസ് വരും പക്ഷെ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ പോരാ മൂന്ന് ഇക്വേഷൻസ് പഠിക്കണം ഫസ്റ്റ് ഇക്വേഷൻ എച്ച് എ സികളുടെ ഐ സ്ക്വയർ ആർ ടി രണ്ടാമത് ഇക്വേഷൻ വോൾട്ടേജും കൂടി അവിടെ വരും വി സ്ക്യർ ബൈ ആറിൻ ടു ടി വി സ്ക്വയർ ബൈ ആറിൻ ടു മൂന്നാമത്തെ ഇക്വേഷൻ വി ഇൻ ടു അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വിയും ആറുമാണ് ഹീറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഉപയോഗിക്കാം നിങ്ങൾക്ക് വിയും ആണ് തന്ന ടൈമും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൂന്നാമത് ഇക്വേഷൻ ഉപയോഗിക്കാം അപ്പം മൂന്ന് ഇക്വേഷൻസും പഠിച്ചു വെക്കാം മൂന്നും സെയിം ആണ് തരുക ആൻസർ സെയിം ആണ് തരാ പക്ഷേ ഇത് മൂന്നും പഠിച്ചു പഠിച്ചുവെച്ചാൽ ഈസിൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ക്വാണ്ടിറ്റിയാണ് പവർ എന്താണ് പവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ പരിശോധിച്ചോക്കും ഇറ്റ് ഈസ് ദി എനർജി കൺസ്യൂംഡ് ബൈ എൻ എലക്ട്രിക്കൽ ഡിവൈസ് ഇൻ യൂണിറ്റ് ടൈം ദാറ്റ് ഈസ് എനർജി ർ ടൈമാണ് പവർ എനർജി പെർ ടൈം ഏത് എനർജി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ ഒറ്റ എനർജിയുള്ള ഹീറ്റ് എനർജി അപ്പൊ നമ്മളെ സംബന്ധിച്ച ഹീറ്റ് എനർജി ബൈ ടൈം അപ്പൊ ഹീറ്റ് ബൈ ടൈം ചെയ്താൽ നിങ്ങൾക്ക് പവർ കിട്ടും അങ്ങനെയാണ് എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ് മക്കളെ ഇത് മൂന്നും ഹീറ്റ് ഇൻഡ് ഇക്വേഷൻസ് അല്ലേ ഇതിന് ഡിവൈഡർ ബൈ ടൈം ഡിവൈഡർ ബൈ ടൈം ഡിവൈഡർ ബൈ ടൈം അങ്ങനെ ടൈം എടുത്ത് കളഞ്ഞാൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് പവർ കിട്ടും പവർ കിട്ടും അപ്പൊ ഇതിനെ ഡിവൈഡർ ബൈ ടൈം ചെയ്ത് അപ്പൊ എന്താ കിട്ടാ ടൈമും ടൈമ് പോ സ്ക്വയർ ആറുള്ളൂ പവറിന്റെ ഇക്വേഷൻ ഐസ്ക്വർ ആറാണോ തീർച്ചയായിട്ടും പവറിന്റെ ഫസ്റ്റ് ഇക്വേഷൻ ഐസ്വയ ആർ ആണ് രണ്ടാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഹീറ്റ് ടൈം എടുത്താൽ അത് പവറിന്റെ ടൈം ാണ് മൂന്നാമത്തെ ഹീറ്റിന്റെ കിട്ടും ആ പവറിന്റെ പവറിന്റെ ഇക്വേഷൻ മൂന്ന് ഇക്വേഷൻസ് വളരെ സിമ്പിൾ ആണ് ഹീറ്റിന്റെ മൂന്ന് ഇക്വേഷൻസ് ഇടുക ടൈം കട്ട് ടൈം കട്ട് ടൈം കട്ട് നിങ്ങൾക്ക് പവറിന്റെ ഇക്വേഷൻസ് സിമ്പിൾ ആയിട്ട് താഴെ എഴുതി കാണാം പവറിന്റെ ഡെഫിനിഷൻ എക്സാമിൽ ചോദിക്കും ആൻഡ് എസ് ഐ യൂണിറ്റ് ചോദിക്കും എന്താണ് യൂണിറ്റ് വാട്ട് എന്നാണ് ഹീറ്റിന്റെ ജൂൾ ആണ് പവറിന്റെ വോട്ടാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പരീക്ഷണി ഇവിടെ ഇത് ബേസ്ഡായാലുള്ള പ്രോബ്ലംസ് ചോദിക്കും പ്രോബ്ലംസ് നമ്മൾ ഇന്നത്തെ ലൈവിൽ വൈകുന്നേരത്തെ ലൈവിൽ ചെയ്യുന്നതായിരിക്കും അതിലെല്ലാവരും ഉണ്ടായിരിക്കണം പങ്കെടുക്കണം കാരണം പ്രോബ്ലംസും ഇമ്പോർട്ടൻ ആണ് വെറുതെ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ വലിയ കാര്യമില്ല അത് ഉപയോഗിച്ചാൽ പ്രോബ്ലംസ് സബ്സ്റ്റ്യൂഷൻ ഒക്കെ ചെയ്ത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം പഠിക്കേണ്ട ഇത്രയും ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ക്വേഷൻ ചെയ്യാൻ ലൈവിൽ വരാം നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് ഷോർട്ട് സർക്യൂട്ടിങ്ങും ഓവർലോഡിംഗും എന്താണ് മറ്റുള്ള ഷോർട്ട് സർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടിംഗ് പറഞ്ഞാൽ ഇത്രയുള്ളൂ നിങ്ങളൊരു ബാറ്ററി എടുക്കുക ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായി പോസിറ്റീവ് നെഗറ്റീവായി ഞാൻ കാണിച്ചിരിക്കുന്നത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വലുത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചെറുത് ഇതൊന്ന് ഈ പോസിറ്റീവ് ഞാൻ ഒരു വയർ എടുത്തു റെസിസ്റ്റൻസ് ഒന്നും ഇടയില്ലാതെ നേരെ ഞാൻ നെഗറ്റീവിലെ കണ്ടിരുന്നു അതായത് പോസിറ്റീവ് ടെർമിനിൽ നെഗറ്റീവ് ടെർമിലും റെസിസ്റ്റൻസ് ഇല്ലാതെ ഞാൻ നേരെ കണക്ട് ചെയ്തു ഇതിനെയാണ് നമ്മൾ വിളിക്കുക ഷോർട്ട് സർക്യൂട്ടിംഗ് റെസിറ്റൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഹൈ കറണ്ട് ആയിരിക്കും ഒഴുകുക അപ്പോൾ ഭയങ്കര ഹൈ കറണ്ട് ഒഴുകുമ്പോൾ നോർമലി എന്താ സംഭവിക്കുക ഈ വയറ് ചിലപ്പോൾ കത്തിപ്പുവാൻ സ്പാർക്കിംഗ് ഉണ്ടാവാ മെൽറ്റിംഗ് ഉണ്ടാവുക എന്ത് വേണം സംഭവിക്കാൻ ഈ പരിപാടിയാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് വിളിക്കുക ഡെഫിനേഷൻ വായിച്ചു നോക്കാം ഇറ്റ് ഹാപ്പൻസ് വെൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് എ ബാറ്ററി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് എ ബാറ്ററി കം ഇൻ ടു കോൺടാക്ട് അവർ കോൺടാക്റ്റിൽ വരികയാണ് വിത്തൌട്ട് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ഇല്ലാതെ അവർ കോൺടാക്റ്റിൽ വരികയാണ് ഇതിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട് ഇനി സർ ബ്രാക്കറ്റിൽ എന്തോ കൊടുത്തിട്ടുണ്ടല്ലോ അതായത് നോക്കിക്കേ ഓർ ടു വയേഴ്സ് ഫ്രോം ദി മെയിൻസ് അതായത് പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലും കോൺടാക്ടിൽ കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടിങ്ങ് അത് നിർബന്ധമുണ്ടോ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനും ബാറ്ററിയുടെ തന്നെ വരണം നിർബന്ധമുണ്ടോ ഷോർട്ട് സർക്യൂട്ട് ആകാൻ വേണ്ടിയിട്ടില്ല വേറൊരു കണ്ടീഷൻ കൂടി ഉണ്ട് ടു വയർസ് ഫ്രം ദി മെയിൻസ് ആ സംഭവം അതായത് നമ്മുടെ മെയിൻസ് നമ്മുടെ കെ എ സി ബിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന രണ്ട് വയേഴ്സ് ആണ് ഒന്ന് നമ്മുടെ ഫേസ് വയർ ഒന്ന് ന്യൂട്രൽ വയർ റെഡ് കളറും ബ്ലാക്ക് കളറും വയർ ഇവരും ഇതേപോലെ റെസിറ്റൻസ് ഇല്ലാണ്ട് കോൺടാക്ട് വന്നാലും നമ്മൾ അതിനെന്ത് വിളിക്കും ഷോർട്ട് സർക്യൂട്ടിന്ന് വിളിക്കും അപ്പോൾ ഒന്നെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റി ടെർമിൽ നെഗറ്റീവ് ടെർമിലും റെസ്റ്റൻസ് ഇല്ലാണ്ട് കോൺടാക്ട് വന്നാൽ ഷോർട്ട് സർക്യൂട്ടിംഗ് ആണ് അല്ലെങ്കിൽ മെയിൻസിൽ നിന്ന് വരുന്ന രണ്ട് പേർ ഫേസ് വേറും ന്യൂട്രൽ വേറും കോൺടാക്ട് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ടിംഗ് വിളിക്കും ഷോർട്ട് സർക്യൂട്ടിംഗ് എന്താണ് മനസ്സിലായല്ലോ ഷോർട്ട് സർക്യൂട്ടിംഗ് വന്നാൽ ഹൈ കറണ്ട് ഒഴുകും മനസ്സിലാക്കിയാൽ മതി ഷോർട്ട് സർക്യൂട്ടിംഗ് ഒന്നുകിൽ പരിശോധിക്കും അല്ലെങ്കിൽ ഓവർലോഡിംഗ് ചോദിക്കും അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ പറയും അപ്പോൾ ഓവർലോഡിംഗ് എന്താണറിയേണ്ടത് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ശ്രദ്ധിച്ചു മക്കളെ ഇത് ടോട്ടൽ പവർ ഓഫ് ഓൾ ദി അപ്ലയൻസസ് കണക്ടഡ് ടു എ സർക്യൂട്ട് ഇസ് മോർ ദാൻ വാട്ട് ദ സർക്യൂട്ട് ക്യാൻ വിത്ത് സ്റ്റാൻഡ് ഇറ്റ് ഇസ് കോൾ ഓവർലോഡിംഗ് എനിക്ക് മനസ്സിലായോ ഉള്ളൂ ബേസിക്കലി നിങ്ങൾ ആലോചിക്കും നിങ്ങൾ ഒരു എക്സ്റ്റൻഷൻ കേബിൾ എടുത്തു ആ എക്സ്റ്റൻഷനിൽ കുറേ പ്ലഗ് ഉണ്ടാവില്ലേ മക്കളെ കുറേ സോക്കറ്റ് ഉണ്ടാവില്ലേ അതിൽ ഒരു സോക്കറ്റിലേക്ക് നിങ്ങൾ എന്ത് കണ്ടിട്ട് ചെയ്തു നിങ്ങൾ ഫ്രിഡ്ജ് കണക് ചെയ്തു ഒരു സോക്കറ്റിലേക്ക് നിങ്ങൾ വാഷിംഗ് മെഷീൻ ചെയ്തു ഒരെണ്ണത്തിൽ നിങ്ങൾ ഓവൺ കണ്ടി മറ്റൊരു നാലോ നാലാമത്തേക്ക് നിങ്ങൾ ടി വി കണക്ട് ചെയ്തു അതേ ഒരേ ഒരൊറ്റ സർക്യൂട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഭയങ്കര ഹൈ കറണ്ട് ഭയങ്കര ഹൈ പവർ നിങ്ങൾ എന്ത് ചെയ്യുക ഡ്രോ ചെയ്യാണ് ഒരറ്റ സിംഗിൾ സർക്യൂട്ടിന് ചിലപ്പോൾ ആ സർക്യൂട്ടിന് താങ്ങാവുന്നതിലധികം പവർ ആയിരിക്കും നിങ്ങൾ ഡ്രോ ചെയ്യുന്നത് ഈ ഒരു പരിപാടിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർലോഡിങ് അതായത് ഒരു സർക്യൂട്ടിന് വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന അതിൽ താങ്ങാൻ പറ്റുന്നതിൽ അധികം പവർ നിങ്ങൾ എന്ത് ചെയ്യണം അതെന്ന് വലിച്ചെടുക്കാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓവർലോഡിങ് അപ്പോൾ പ്രാക്ടിക്കലി എന്ത് സംഭവിക്കാം പ്രാക്ടിക്കലി എക്സെൻറ്റ് ചിലപ്പോൾ അടിച്ചു പോകും കാരണം എന്താണ് ഈ എക്സ്റ്റൻഷൻ്റെ വയറസിന് താങ്ങാൻ പറ്റുന്ന അതിന് അതിനെ കാണും താങ്ങാവുന്നതിലധികം കറണ്ട് എന്താണ് അത് വലിച്ചെടുക്കുകയായിരിക്കും അപ്പോൾ അതാണ് സംഭവിക്കുക ഭയങ്കര ഹീറ്റ് ഉണ്ടാവും ജൂൾ സ്ലോ പ്രകാരം ഭയങ്കര ഹീറ്റ് ഉണ്ടാവും ചിലപ്പോൾ മെറ്റിങ് മെൽറ്റിംഗ് ഉണ്ടാവും അതിനേക്കാളും ഭയങ്കര ഹീറ്റിങ്ങ് ആണ് ചിലപ്പോൾ സ്പാർക്കിംഗ് ഉണ്ടാവും അതിനെക്കാളും ചിലപ്പോൾ വലിയ ഹീറ്റിംഗ് ആണ് അവിടെ ഫയർ സംഭവിക്കാം അപ്പോൾ ഇതിനാണ് ഓവർലോഡിങ് വിളിക്കാം ഓക്കെ ഫയർ സംഭവിക്കുക ഇല്ലയോ എന്നുള്ള ആരും നിങ്ങൾ ഓവർലോഡിങ്ങിന്റെ ഡെഫിനേഷൻ എഴുതേണ്ട എന്താണ് സംഭവം എന്ന് എഴുതി വെച്ചാൽ മതി ഇപ്പ ദി ടോട്ടൽ പവർ ഓഫ് ഓൾ ദി അപ്ലയൻസസ് കണക്റ്റഡ് ടു എ സർക്കിറ്റ് ഇസ് മോർ ദാൻ വാട്ട് ദി സർക്യൂട്ട് ക്യാൻ വിച്ച് ആ സർക്കിറ്റ് താങ്ങാവുന്നതിലധികമാണ് ആ പവെങ്കിൽ നമ്മൾ വലിച്ചെടുക്കുന്ന പവർ എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഓവർലോഡിംഗ് അതിനുള്ള ഓവർലോഡിങ് വിളിക്കാം പരീക്ഷയിൽ ഡെഫിനിഷൻസ് ചോദിക്കും അപ്പം എഴുതി വെക്കണം അപ്പോൾ എഴുതി പഠിക്കണം കേട്ടോ അത് അല്ലാണ്ട് വെറുതെ വായിച്ച് നോക്കിയാൽ പോലെ എഴുതി പഠിക്കണം ഓക്കെ ഞാനിപ്പോൾ പറഞ്ഞു തന്നു പക്ഷേ നിങ്ങൾ എഴുതി പഠിച്ചാലും നിങ്ങൾക്ക് പരീക്ഷയിൽ എഴുതാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അതോടെ ആ ഹീറ്റും ബേസിക് കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ റെസിസ്റ്റേഴ്സിലേക്ക് പോകുവാണ് രണ്ട് ടൈപ്പ് കണക്ഷൻ ഇത് സീരീസ് കണക്ഷനാണ് ഇത് പാരൽ കണക്ഷനാണ് എങ്ങനെയാണ് മനസ്സിലാവുക സെയിം കറണ്ടാണ് ഒഴുകുന്നതെങ്കിൽ സീരീസ് കണക്ഷൻ കറണ്ട് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ടെങ്കിൽ ണക്ഷൻ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക ഷെയ്പ്പ് വെച്ച് മാത്രം നിങ്ങൾ മനസ്സിലാക്കരുത് കേട്ടോ സീരീസിലാണെങ്കിൽ എഫക്റ്റീവ് റെസിറ്റൻസ് സഫല പ്രതിരോധം ആർ വൺ പ്ലസ് ആർ ടൂർ മൂന്നാമത്തെ ഒരാളുണ്ടെങ്കിലും പ്ലസ് ആർ ത്രീ നാലാമത്തേണ്ടി പ്ലസ് ആർ ഫോർ അങ്ങനെ അങ്ങനെ പോകും അങ്ങനെയാണെങ്കിൽ എൻ ആൾക്കാരുണ്ടെങ്കിലോ ആറ് 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 അങ്ങനെ കുറെ ആൾക്കാർ എത്ര ആൾക്കാർ എൻ ആൾക്കാരുണ്ടെങ്കിൽ എന്തായിരിക്കും റെസിറ്റൻസ് ആർ പ്ലസ് ആർ പ്ലസ് ആർ പ്ലസ് ആർ പ്ലസ് ആർ അതെ എത്ര ആറുണ്ടാവും അങ്ങനെ എൻ ഇൻറ്റു ആറ് ഉണ്ടാവും അല്ലെ എൻ ടൈംസ് ആറുണ്ടാവും അപ്പൊ ഫോർമിൽ എന്താണ് നമുക്ക് ഐഡന്റിക്കൽ റെസിറ്റേഴ്സ് ഒരേ റെസൻസ് അല്ലേ ഐഡന്റിക്കൽ ത്രീ ഓം ത്രീ ഓം ത്രീ ഓം ത്രീ ഓം ത്രീ അങ്ങനെ പത്തെണ്ണം വന്നുകഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട ഈ ഫോർമിൽ വിചാരിച്ചാൽ മതി അതിൽ ആൾക്കാരുടെ എണ്ണാണ് എത്ര ആൾക്കാരുണ്ട് അതാണ് എന്ന് ഫോർ എക്സാമ്പിൾ പത്ത് ആൾക്കാരുണ്ട് പത്താണ് എന്ന് ഓരോ ആൾക്കാരുടെ റെസ്റ്റൻസ് മൂന്ന് ഓം അത് മൂന്ന് അപ്പോൾ എന്താണ് എഫക്റ്റീവ് റെസൻസ് കിട്ടിയത് പത്തിൻറ്റു മൂന്ന് മുപ്പത് കിട്ടി സിമ്പിൾ കോമൺ സെൻസ് വിചിച്ചിരുമ്പോൾ അതല്ലേ ആൻസർ മൂന്ന് ഓം പത്തെണ്ണം ചെയ്തു കൊണ്ടെങ്കിൽ റെസ് സീരിസിലാണെങ്കിൽ മൂന്ന് 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 അങ്ങനെ പത്ത് പ്രാവശ്യം ആഡ് ചെയ്താൽ മുപ്പത് കിട്ടില്ലേ അത്രയോ സന്ദർഭം പക്ഷേ ഈ ഒരു ഫോർമലായിട്ടും കൂടെ നിങ്ങൾ എന്തെങ്കിലും ഓർത്ത് വെക്കുക ക്ലിയർ ആണല്ലോ ശരി അങ്ങനെയാണ് ഇതേ സംഗതി പാരലിൽ വന്നാലോ പാരലെ എഫക്റ്റീവ് റെസിഡൻസിൻ്റെ ഫോർമുല വേറെയാണ് വൺ ബൈ ആർ എഫക്റ്റീവ് വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു എന്നാണ് ഫോർമുല മൂന്നാമത്തെ ആളിൻ്റെ വൺ ബൈ ആർ ത്രീ നാലാം താളിൻ്റെ വൺ ബൈ ആർ ഫോർ അഞ്ചാം താളിൻ്റെ വൺ ബൈ ആർ ഫൈവ് അങ്ങനെ വൺ ബൈ വൺ ബൈ വൺ ബൈ ആഡ് ചെയ്ത് അത് ആഡ് ചെയ്ത വൺ ബൈ ആർ എഫക്ട് കിട്ടും അപ്പോൾ ഒന്നെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കാം പക്ഷെ രണ്ട് പേര് മാത്രമുള്ള നിങ്ങൾ സ്പെഷ്യൽ ഫോർമുല നോട്ട് ചെയ്ത് വെച്ച് നമുക്ക് ആർ എഫക്റ്റീവ് ഡയറക്ട് ഫോർമുല ഉണ്ട് ഇത് വൺ ബൈ ആർ എട്ട് ആർ എഫക്റ്റീവിന്റെ ഫോർമുല അല്ലേ ആർ എഫക്റ്റീവിന്റെ ഡയറക്ട് ഫോർമുല എന്താണ് ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു എന്ന് പറഞ്ഞ ഡയറക്റ്റ് ഫോർമുല ഓർത്തുക ോ രണ്ട്ൾട്ടിപ്ലൈ താഴെ രണ്ട് പേര് ആഡ് ചെയ്യാം ഈ ഫോർമലിൽ ഓർത്ത് വെച്ചാൽ ഡയറക്ട് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം പക്ഷേ രണ്ട് പേര് മാത്രം വരുമ്പോഴേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ മൂന്ന് പേര് വരുമ്പോഴോ നാല് പേര് വരുമ്പോഴോ നിങ്ങൾ ഫോർ ആ സംഗതി തന്നെ ഉപയോഗിക്കണം എന്നാലും കൂടെ ഓർമ്മിക്കുന്നു ഓക്കെ ഐഡന്റിക്കൽ ആൾക്കാർ വന്നാലോ അതായത് ഒരാൾ ഒരാറ് വേറൊരാറ് വേറൊരാറ് അങ്ങനെ എൻ ആറുകൾ എല്ലാം സെയിം ആണ് എല്ലാ മൂന്ന് ഓമന പത്തെണ്ണം വന്നു എൻ എണ്ണം വന്നു വിചാരിക്കുക പത്ത് നിന്ന് നമ്പർ വെറുതെ പറയുന്നതാണ് എൻ എണ്ണം വന്നാണെങ്കിൽ എഫക്റ്റീവ് റെസൻസിൻ്റെ ഇവരെല്ലാവരും കൂടെ സഫല പ്രതിരോധത്തിൻ്റെ ഫോർമുല മക്കളെ ആറ് എഫക്റ്റീവ് എസ് ഉണ്ട് ആർ ബൈ എൻ ആണ് സീരീസിലായിരുന്നെങ്കിൽ എൻ ഇൻ ടു ആയിരുന്നു അല്ലേ സീരീസിൽ എൻ ഇൻറ്റു ആണ് ഇവിടെ ആറ് ബൈ എൻ ആണ് എപ്പോഴും ആറ് മുകളിൽ വരുന്നത് ഓർത്ത് വെച്ചാൽ എൻ ഇവിടെ താഴെ മറ്റവിടെ എൻ മുകളിൽ ക്ലിയർ ആണല്ലോ സെറ്റ് ആണല്ലോ അപ്പം ഇത്രയും ഫോമല ഓർത്ത് വയ്ക്കണം പിന്നെ ഇവിടുന്ന് വേറെ പരീക്ഷയെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇത് ഫസ്റ്റ് സീരീസിൽ കറണ്ട് സെയിം ആണ് ഓബ്വിയസ്ലി കറണ്ട് സെയിമാണ് പാരല്ല അപ്പോൾ കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും കറണ്ട് ആയി പോകും എന്നാൽ സീരീസിൽ വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും എപ്പോഴും ഓർത്ത് വെച്ചാൽ കറണ്ട് സെയിം ആണ് വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും അതായത് ഇവന് കിട്ടുന്ന വോൾട്ടേജ് ഇപ്പോൾ ഫോർ എസാമ്പിൾ പത്ത് ആണ് ഇവന് കിട്ടുന്ന വോൾട്ടേജ് ചിലപ്പോൾ നാല് ആയിരിക്കും മറ്റൊന്ന് കിട്ടുന്ന ആറ് ആയിരിക്കും ദാറ്റ് ഈസ് വോൾട്ടേജ് സ്പ്ലിറ്റ് ആയിപ്പോൾ വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും എന്നാൽ പാരലിൽ കണ്ട് അല്ലേ അപ്പോൾ വോൾട്ടേജ് എന്തായിരിക്കും സെയിം ആണ് അപ്പൊ കറണ്ട് ആണ് വോൾട്ടേജ് ഡിഫറൻറ്റ് കണ്ട് ഡിഫറൻറ്റ് ആണ് വോൾട്ടേജ് ചെയ്യുന്നത് ആ ഒരു സംഗതി ഓർത്ത് വെച്ചോ അതായത് ബേസിക്കലി ഇത് പത്ത് വോൾട്ടിന്റെ ബാറ്ററി ആണെങ്കിൽ പത്ത് വോൾട്ടിന്റെ ആണ് ഇവ രണ്ടുപേരും പാരലല്ല കണ്ടിരിക്കുന്നത് ഇവനും പത്ത് വോൾട്ട് കിട്ടും ഇവനും പത്ത് വോൾട്ട് കിട്ടും അത് അത് ഓർത്തുവച്ചോ രണ്ടുപേർക്കും പത്ത് വോൾട്ട് കിട്ടും ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തു വെക്കണം മൂന്നാമത്തെ കാര്യം ആർ എഫക്റ്റീവ് അതായത് സീരീസിൽ എഫക്റ്റീവ് റെസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ഓരോ ആൾക്കാരും കൂടും തോറും സീരീസില് എഫക്റ്റീവ് റെസ്റ്റൻസ് കൂടി കൂടിയാണ് വരിക കാരണം രണ്ട് ഓമോ ഒന്ന് മൂന്ന് വോമൂന്ന് ഇനി അഞ്ചു ഓമോ എന്നാൽ പ്ലസ് അഞ്ച് ഓമ് ആറ് ഓമ പ്ലസ് ആറ് ഓമ് അപ്പോൾ എഫക്റ്റീവ് റെസ്റ്റൻസ് സീരീസിൽ നിങ്ങൾ എത്രത്തോളം കണ്ടു അത്രത്തോളം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ പാരൽ അത് ഡിക്രീസ് ചെയ്യുകയാണ് എത്രത്തോളം നിങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു അത്രത്തോളം ആ മൊത്തത്തിലുള്ള സഫല പ്രതിരോധം കൂടുകയാണ് ചെയ്യുക അതായത് വൺ ഓമും ടു ഉണ്ടെങ്കിൽ എത്ര എഫക്റ്റീവ് റെസ്റ്റൻസ് ഉണ്ടോ ഒരു ത്രീ ഓമും കൂടി വന്നാൽ മൊത്തത്തിൽ എഫക്റ്റീവ് റെസ്റ്റൻസ് കുറയാണ് ചെയ്യുക പാരൽ കണ്ടാൽ അതും കൂടി ഓർത്ത് വെച്ചോട്ടോ ക്ലിയർ അപ്പം അത്രയുള്ള സീരീസ് പാരൽ ഇത് ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷ ചോദ്യങ്ങൾ വരും അപ്പോൾ സർക്യൂട്ട് ബേസ്ഡ് ചോദ്യങ്ങൾ വരും അത് പഠിക്കണമെങ്കിൽ ഇത് നോക്കിക്കൊണ്ടിരുന്ന കാര്യമില്ല ഇത് ബേസിക്സ് ആണ് ഇത് തന്നെ യൂസ്ഫുൾ ആയിരിക്കും മാത്രമല്ല പക്ഷേ പ്രോബ്ലംസും നിങ്ങൾക്ക് ആവശ്യമുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി അപ്പോൾ അത് വൈകുന്നേരത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ വന്നില്ലെങ്കിൽ മിസ് ആവും വന്നില്ലെങ്കിൽ മിസ്സാവും അത്രേ പറയാനുള്ളൂ നെക്സ്റ്റ് സേഫ്റ്റി ഫ്യൂസ് എന്താണ് മക്കളെ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധാരണ സേഫ്റ്റി ഫ്യൂസ് വീടിൻ്റെ പുറത്തായിരിക്കും ഉണ്ടാവും മാത്രമല്ല ചില മെക്സിക്കൊക്കെ എന്താണ് സെപ്പറേറ്റ് സേഫ്റ്റി ഫ്യൂസ് നമ്മൾ ഫിറ്റ് ചെയ്യാറുണ്ട് അല്ലേ എന്താ സേഫ്റ്റി ഫ്യൂസിൻ്റെ വർക്കിംഗ് വളരെ സിമ്പിളാണ് മക്കളെ ഇത്ര ഉള്ളൂ ഒരു നമ്മുടെ വാഷിംഗ് മെഷീനിലേക്ക് ഹൈ കണ്ട് ഈ സേഫ്റ്റി ഫ്യൂസ് ഇല്ല എന്ന് വിചാരിക്കാം അപ്പോൾ സാധാരണ കറണ്ട് വരുമ്പോൾ ഒരു കുഴപ്പമില്ല വാഷിംഗ് മെഷീൻ അത് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നു കറക് കടന്നും കറങ്ങുന്നു അല്ലേ എന്നാൽ ഭയങ്കര ഹൈ കറണ്ട് ആണ് വരുന്നതെങ്കിലോ വാഷിംഗ് മെഷീൻ താങ്ങാവുന്നതിലധികം കറണ്ട് വരാണെങ്കിലോ അപ്പോൾ എന്താ സംഭവിക്കുക വാഷിംഗ് മെഷീൻ അടിച്ചു അപ്പോൾ ഇത് നമുക്ക് പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മക്കളെ നമ്മൾ വാഷിംഗ് മെഷീന് മുൻപിൽ അതായത് വാഷിംഗ് മെഷീൻ മാത്രമല്ല നമ്മുടെ വീട്ടിലെ എല്ലാ ഹൗസ് ഹൗൾഡ് അപ്ലയൻസസിന് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ വീടിന്റെ പുറത്ത് നമ്മുടെ ഒരു സേഫ്റ്റി ഫ്യൂസ് വെക്കും സേഫ്റ്റി ഒരു ഫ്യൂസ് വയർ ഉണ്ട് ഈ ഫ്യൂസ് വയറിന്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അത് ഭയങ്കര മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ള വയറാണ് മെൽറ്റിംഗ് പോയിന്റ് ദ്രവണാംഗം കുറവുള്ള ഒരു വയറാണ് അതുകൊണ്ട് എന്താകണം നിങ്ങൾ ആലോചിച്ച് നോക്കുക സാധാരണ കറണ്ട് വരുമ്പോൾ അതിനുള്ളിൽ കൂടെ കറണ്ട് പോകും പക്ഷെ ഹൈ കറണ്ട് വരുമ്പോൾ കറണ്ട് ഭയങ്കര കൂടുതലാണ് എന്താ സംഭവിക്കുക കറണ്ട് ഭയങ്കര കൂടുതലാണെങ്കിൽ ആ കൂടി കറണ്ട് വയറിനുള്ളിൽ എത്തുമ്പോൾ ഭയങ്കര ഹീറ്റ് ഉണ്ടാക്കും നിങ്ങൾക്കറിയാം കറണ്ട് കടന്നു പോകുമ്പോൾ ഏതൊരു കണ്ടക്ടറും സേഫ്റ്റി വ്യൂസ് ആണെങ്കിൽ പോലും ഈ ഒരു ഹീറ്റ് ഉണ്ടാക്കും അപ്പോൾ ആലോചിച്ച് ഭയങ്കര ഹൈ കറണ്ടാണ് ഹീറ്റ് ഭയങ്കര കൂടുതലായിരിക്കും ഇവന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവായതുകൊണ്ട് ഈ ഭയങ്കര ഹൈ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ അവൻ മെൽറ്റ് ആയി പോകും പെട്ടെന്ന് മെൽറ്റ് മെൽറ്റിംഗ് പോയിന്റ് കുറവാണ് പെട്ടെന്ന് മെൽറ്റ് ആയി പോകും അപ്പം മെൽറ്റ് ആയി പോയി കഴിഞ്ഞാൽ എന്തായാലും ഈ ഹൈ കറണ്ട് അവിടെക്ക് എത്തുമോ ഇല്ല വയർ മെൽറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ വയർ ബ്രേക്ക് ആയി പോയി വയർ ബ്രേക്ക് ആയാൽ ആയാലിന് ചാടി എത്താനെന്നുള്ള കഴിവൊന്നുമില്ല കൂടി ചാടി എത്താനുള്ള കറണ്ടൊന്നും ഇല്ല കഴിവ് എന്താണ് ഉണ്ട് വളരെ കുറവായിരിക്കും അങ്ങനെ ഉണ്ടെന്ന് പറയാൻ കാരണം അത് ഉള്ളതുകൊണ്ടാണ് ലൈറ്റിംഗ് ഉള്ളത് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിസ്ചാർജ് ആണ് ബേസിക്കലി അല്ലേ എയർലൂടി വരുന്നത് പക്ഷെ അത് ഭയങ്കര ഹൈ വോൾട്ടേജ് വേണം അത്ര ഹൈ വോൾട്ടേജ് ഒന്നല്ല നമ്മുടെ കെ എസ് ബി നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് പറപ്പിച്ചു വിടുന്നത് സോ അത് എയറിൽ കൂടി ചാടി പോകാനുള്ള കരു കഴിവ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വാഷിംഗ് മെഷീനിലേക്ക് ടി വിയിലേക്ക് എത്തില്ല നമ്മുടെ ഡിവൈസസ് ഇലക്ട്രോണിക് ഡിവൈസസ് പ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്ടാവും ക്ലിയർ

മെറ്റീരിയൽ യൂസ് ഫോർ മേക്കിംഗ് സേഫ്റ്റി ഫ്യൂസ് എക്സാമ്പിൾ ചോദിക്കും അലോയ് ഓഫ് ടിൻ എല്ലാം ടിന്നും ലെഡും ചേർന്നിരിക്കുന്ന ഒരു ലോഹസങ്കരമാണ് നമ്മുടെ സേഫ്റ്റി ഫയർ ഉപയോഗിക്കുന്നത് പ്രോപ്പർട്ടി എന്താണ് ലോ മെൽറ്റിംഗ് പോയിന്റാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്താണ് കറണ്ട് വരുമ്പോൾ ഹീറ്റ് ഉണ്ടാക്കുന്നു അങ്ങനെ മെൽറ്റ് ആയി പോകുന്നത് അപ്പോൾ എഴുതി വെക്കണം ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് എലക്ട്രിംഗ് വൈദ്യുതിയുടെ താപന ഫലമാണ് ഇവന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ വർക്കിംഗ് എന്താണ് പരിശീലിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ വർക്കിംഗ് തന്നെയാണ് ഇംഗ്ലീഷ് എഴുതി വെച്ചാൽ മതി വെൻ ഹൈ കറണ്ട് ഫ്ലോസ് ഡ്യൂ ടു ഓവർലോഡിംഗ് ഓർ ഷോർട്ട് സർട്ടിഫിക്ക് ജനറലി അതായിരിക്കും ഉണ്ടാവുക ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യും ഫ്യൂസ് വയർ മെൽറ്റ്സ് ആൻഡ് ബ്രേക്ക് സർക്കിറ്റ് ദസ് പ്രൊട്ടക്ടിങ് ദ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് സർക്കിറ്റ് ബ്രേക്ക് മെൽറ്റ് ചെയ്ത് സർക്കിറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് എന്താണ് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സേഫ്റ്റി ഫ്യൂസിൻ്റെ കാര്യത്തിൽ നിർത്തുകൊണ്ട് കഴിഞ്ഞില്ല ചാപ്റ്റർ കുറച്ചും കൂടി കാര്യങ്ങളുടെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് വൈദ്യവേ എല്ലാം കൊടുത്തിട്ടുണ്ട് സെയിം ആണ് അപ്പോൾ കോൺസെപ്റ്റിൽ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ടാണ് വീണ്ടും ഓരോ പ്രാവശ്യം വീണ്ടും ഫുൾ ആയിട്ട് പറയാതെ പറയാതെട്ടോ കാരണം വീഡിയോ ലെങ്ങ് കൂടിപ്പോ ഓക്കെ ഡൗൺലോഡ് ചെയ്യാൻ താഴെ കമൻസിൽ ആയിരം വരണം മാത്രേ ഉള്ളൂ നെക്സ്റ്റ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന സേഫ്റ്റി ഫ്യൂസിന്റെ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട് അത് കൂടാതെ പരീക്ഷയിൽ എല്ലാ വർഷവും അല്ലെങ്കിൽ മിക്ക വർഷങ്ങളിലും ചോദിക്കുന്ന ഒരു സംഗതിയാണ് സേഫ്റ്റി ഫ്യൂസിന്റെ പ്രിക്കോഷൻസ് സേഫ്റ്റി ഫ്യൂസസ് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട പ്രികോഷൻസ് മൂന്നെണ്ണമാണ് പരീക്ഷ എഴുതി വെക്കേണ്ടത് ഫസ്റ്റ് ദി എൻസ് ഓഫ് ഫ്യൂസ് വയർ ഷുഡ് നോട്ട് പ്രൊജക്ട് ഔട്ട് ഓഫ് ദി കാരിയർ ബേസ് അപ്പൊ നമ്മൾ ഫ്യൂസ് വയർ കണക്ട് ചെയ്യുന്ന കാരിയർ ബേസിന്റെ പുറത്തേക്ക് എന്താണ് ഈ ഫ്യൂസ് വയർ ഇങ്ങനെ തങ്ങി നിൽക്കരുത് നെക്സ്റ്റ് ദി എൻസ് ഓഫ് വയർ ഷുഡ് ബി ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻസ് അതായത് രണ്ട് അറ്റത്താണ് നിങ്ങൾ ഇത് ഫിക്സ് ചുറ്റുക അപ്പൊ ചുറ്റും

ഫ്യൂസ് യർ ഉപയോഗിക്കണം എന്നുള്ള ശ്രദ്ധിക്കുക ആംപിയറേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ ഒരു ഡിവൈസ് താങ്ങാവുന്ന മാക്സിമം ആംപിയേജിന്റെ ഇക്വേഷൻ കൂടി ഉണ്ട് ആംപിയറേജ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ച നമുക്ക് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ആണ് കേട്ടോ എക്സാമ്പിൾ ചോദിക്കുകയാണെ ഇസ് ഓഫ് വോൾട്ടേജ് ടു വോൾട്ടേജ് ബേസിക്കലി എന്താണോ ബേസിക്കലി വി വോൾട്ടേജ് ആ പവറിന്റെ യൂണിറ്റല്ലേ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആരുടെ യൂണിറ്റ് ആണ് വോൾട്ടിൻ്റെ യൂണിറ്റ് ആണ് ബേസിക്കലി ഇതെന്താണ് പവറിന്റെ ഇക്വേഷൻ തന്നെയാണ് പി സി സോൾഡ് വി ഐ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഐ സി സി ഗോൾഡ് ബി ബി ഇന്നാക്കിയുള്ളൂ പക്ഷെ എക്സാമ്പിൾ ഡെഫിനറ്റ് ചോദിക്കുമ്പോൾ ഒന്ന് എഴുതി വെക്കരുത് അമ്പയറേജ് റേഷ്യോ ഓഫ് വോട്ടേജ് ടു വോൾട്ടേജ് ഓക്കെ അത്ര എഴുതി വെക്കാം അത്ര എഴുതി വെച്ചാൽ അതിന്റെ കാര്യം തീരുമാനം പിന്നെ ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ പോകുന്നത് എനർജി കൺവേഷൻ ആണ് എന്നാൽ ഓരോ ഡിവൈസും എനർജി കൺവക്ഷൻ ജസ്റ്റ് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഓർത്ത് വെച്ചാൽ മതി ഇലക്ട്രിക് ബൾബ് എന്താണ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആക്കുന്നു ഇൻഡക്ഷൻ കുക്കർ എന്താ ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആക്കുന്നു അയൺ ബോക്സും സോൾഡറിങ് ഒക്കെ എന്താ ചെയ്യുന്നത് ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആക്കുന്നു സെയിം സാധനം തന്നെ മോട്ടറും ഫാനും മിക്സി ഇലക്ട്രിക് എനർജി വെച്ച് കറങ്ങുന്നു ദാറ്റ് ഇസ് മെക്കാനിക്കൽ എനർജി സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജി അവൻ കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു ചാർജ് ചെയ്യുന്ന സമയത്ത് എന്നാൽ സ്റ്റോറേജ് ബാറ്ററി വൈ യൂസിങ് നമ്മുടെ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആ കെമിക്കൽ എനർജി സ്റ്റോർ ചെയ്യപ്പെട്ട കെമിക്കൽ എനർജി വീണ്ടും എന്നാണ് ഫോണിലെ സർക്യൂട്ടിലെ ഇലക്ട്രിക് എനർജിയായി മാറുന്നു ഇപ്പം ഇത്രയും എനർജി കൺവേർഷൻസ് നിങ്ങൾ ഓർത്തു വെക്കണം ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ ആണ് വൺ മാർക്കിന് എക്സാംബിൾ ചോദിക്കാം നെക്സ്റ്റ് നിക്രോമിന്റെ പ്രോപ്പർട്ടീസ് ഓർത്തു വെക്കണം ഫസ്റ്റ് ഓഫ് ആൾ നിക്രോം എന്തായാലും നമ്മൾ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് കോയിൽ കോയിലായിട്ടാണ് അയൺ ബോക്സിലും മറ്റേ ഉള്ള ഹീറ്റിംഗ് ഡിവൈസിലും ഒരു ഹീറ്റിംഗ് കോയിൽ ഉണ്ടാവും ആ ഹീറ്റിംഗ് കോയിലാണ് ആക്ച്വലി ഹീറ്റ് ഉണ്ടാക്കുന്നത് അവൻ ആരാണ് ജനറലി നിക്രോം നിക്രോമായിരിക്കും ഇപ്പം ഹീറ്റിംഗ് കോയിൽ ആരാണ് ജനറലി ഉപയോഗിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ പറയണം നിക്കോമാണ് കോപ്പറും ടങ്ഷനൊന്നും അല്ല പാർട്ട് ഓഫ് ഹീറ്റിംഗ് ഡിവൈസ് വിച്ച് കൺവേഴ്സ് എലക്ട്രിക്കൽ എനർജി ടു ഹീറ്റ് എനർജി ആണ് ഹീറ്റിംഗ് കോയിൽ ജനറലി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ് നിക്രോമാണ് മെറ്റീരിയൽ നിക്കോമാണ് അലോയ് ഓഫ് നിക്കൽ ക്രോമിയം ആൻഡ് അയൺ ബേസിക്കലി നിക്കലിന്റെയും ക്രോമിയത്തിന്റെയും അയേണിന്റെയും ഒരു അലോയ് ആണ് എക്സാമിന് ക്രോമിയാണ് ചോദിക്കും ഇനി ഇതിന്റെ നാല് പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിക്കണം ഫസ്റ്റ് പ്രോപ്പർട്ടി ഹൈ റെസിസ്റ്റിവിറ്റി ആണ് നെക്സ്റ്റ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് നെക്സ്റ്റ് ഹൈ ഡിലിറ്റി ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ കമ്പികളാക്കാൻ ഈസിലി കഴിയും മറ്റേ ഇത് കട്ടിയുള്ള സാധനത്തിനെ ഈസി കമ്പികളാക്കാൻ കഴിഞ്ഞാൽ ഇത് കോയലൊരു വിഭിക്കാൻ പറ്റുള്ളൂ ആ അപ്പം അത് കഴിയും കുഴപ്പമില്ല നല്ല അടിപൊളിയാണ് ലാസ്റ്റ് കഴിവെന്താണ് എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിതൗട്ട് ഗെറ്റിംഗ് ഓക്സിഡസ് ഇത്രയും കഴിവുകളാണ് ആർക്കുള്ളത് നിക്രോമിനുള്ളത് നാലെണ്ണം ഓർത്ത് വയ്ക്കണം പരീക്ഷയിൽ എന്തായാലും ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ് ഇനി അത് ചോദിച്ചില്ലെങ്കിൽ ടങ്സ്റ്റനെ പറ്റി എന്തായാലും ചോദിക്കും ടങ്സ്റ്റൻ ആരാണ് മക്കളെ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫിലമെന്റ് ഓഫ് ഇൻകാൻഡിസിലം ഇൻകാൻഡിസൺ ബൾബിൽ ഒരു ഫിലമെന്റ് ഉണ്ട് ആ ആക്ച്വലി ആക്ച്വലായിട്ട് വരുന്നത് ആരാണ് ഫിലമെന്റ് ടങ്സ്റ്റൺ ആണ് ഫിലമെന്റ് ടങ്റ്റന്റെ പ്രോപ്പർട്ടീസും പഠിക്കണം നാല് പ്രോപ്പർട്ടീസാണ് പക്ഷെ നാല് പ്രോപ്പർട്ടീസ് പഠിക്കാൻ എളുപ്പമാണ് കാരണം മൂന്ന് പ്രോപ്പർട്ടീസ് ഓൾറെഡി നിക്രോമിലെ പ്രോപ്പർട്ടീസാണ് ഹൈ റെസിസ്റ്റിവിറ്റി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഹൈ ഡിലിറ്റി മൂന്നും നിക്രോമിന്റെ പ്രോപ്പർട്ടീസാണ് നാലാമത്തെ ഒരു പ്രോപ്പർട്ടിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ വൈറ്റ് ലൈറ്റ് പുറത്തുവിടേണ്ടേ നല്ല ഇവനെ ഫിലിമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു കഴിവ് ആർക്കുണ്ട് ടങ്ക്സ് ഉണ്ട് അത് നിക്രോമിൽ ഇല്ല അപ്പോൾ പരിശീലകം എന്തുകൊണ്ട് ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല കാരണം ഈ എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് വൈറ്റ് ഹോട്ട് കണ്ടീഷൻ ആർക്കില്ല നിക്രോമിൽ ഇല്ല എന്ന് തന്നെ എഴുതി വെക്കണം ഓക്കെ

ാണ് നമ്മുടെ കഴിഞ്ഞാൽ എന്താണ് ഗുണം അത് പ്രെഷർ കൊടുത്തിട്ട് പ്രിവന്റ് അതിന് വേണ്ടിയിട്ടാണ് നൈട്രജൻ അഥവാ ഇനേർട്ട് ഗ്യാസ് ഫിൽ ചെയ്യുന്നത് എന്തുകൊണ്ട് ഓക്സിജൻ ഫിൽ ചെയ്തില്ല എന്തുകൊണ്ട് ഹൈഡ്രജൻ ഫിൽ ചെയ്തില്ല കാരണം നൈട്രജനും ഗ്യാസും ലോ പ്രഷറിൽ എന്താണ് വിൽ നോട്ട് റിയാക്ട് വിത്ത് ഫിലമിൻ ഇനേർട്ട് ഗ്യാസ് ആണ് വലസവാതകം വിളിക്കുന്നത് റിയാക്ട് ഇല്ല നൈട്രജനും ലോ പ്രെഷറിൽ എന്ത് ചെയ്യാൻ ഈ ഫിലമെന്റുമായിട്ട് റിയാക്ട് ചെയ്യില്ല ഓക്സിഡേഷൻ ഒന്നും ഉണ്ടാവില്ല കത്തിയൊന്നും പോവില്ല അതുകൊണ്ടാണ് നമ്മൾ നൈട്രജൻ ഇനേർട്ട് ഗ്യാസ് തന്നെ നടക്കുന്നത് ഇത്രയും പോയിന്റ് എവിടുന്ന കാണാൻ ചോദ്യം വരാം നെക്സ്റ്റ് ഡിസ്ചാർജ് ലാബാണ് ഇപ്പം ഇൻകാൻഡ് ലാമ്പും ടങ്സ്റ്റോണും കഴിഞ്ഞു ഡിസ്ചാർജ് ലാമ്പാണ് രണ്ടാമത്തെ ലാബ് മക്കളെ ഡിസ്ചാർജ് ലാബിൻ്റെ പാർട്സ് ഓർത്ത് വെച്ചോ മക്കളെ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട് പിന്നെ രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട് ഉള്ളിൽ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട് ഈ ഇലക്ട്രോഡ്സിലേക്ക് നമ്മൾ ഹൈ വോൾട്ടേജ് കാണത്തി ഇത്രയേ ഉള്ളൂ അപ്പോൾ രണ്ട് ഇലക്ട്രോഡ്സിൻ്റെ അപ്പുറത്തുനിന്ന് ഗ്ലാസ് കവർ ഉണ്ട് ഉള്ളിൽ ഗ്യാസ് ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്യും ഏതെങ്കിലും ഗ്യാസ് എന്നായിരിക്കും നമ്മൾ ഫില്ല് ഓരോ ഗ്യാസിന് അനുസരിച്ച് ഓരോ കളറായിരിക്കും കിട്ടാൻ പോകുന്നത് ഇതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം സോഡിയം വേപ്പർ ലാമ്പ് നാല് എക്സാമ്പിൾസ് ആളുള്ളത് ഫസ്റ്റ് സോഡിയം വേപ്പർ ലാമ്പ് ആർക്ക് ലാബ് ഫ്ലൂറസിൻ ലാബ് നമ്മുടെ സാധാരണ ട്യൂബ് പിന്നെ സി എഫ് എൽ സി എഫ് എൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ വീട്ടിലെ സി എഫിൽ അതും ഒരു ഫ്ലൂറസൺ ലാബ് ആണ് കാരണം സി എഫിന്റെ പേര് തന്നെ എന്താണ് കോമ്പാക്ട് ഫ്ലൂറസൻ ലാബ് ചെറിയ ഫ്ലൂറസൻ ലാമ്പ് അപ്പൊ ഓരോന്ന് വെച്ചോ സോഡിയം പേപ്പർ ലാബ് ആർക്ക് ലാബ് ഫ്ലൂറസൺ ലാംബ് സി എഫ് എൽ അപ്പൊ പരീക്ഷയിൽ ചോദിക്കും ഇതിൽ നാല് ഓപ്ഷൻസ് വരും ഇതിൽ ആരാണ് ഡിസ്ചാർജ് ലാമ്പ് അല്ലാത്തത് ആരാണ് ആയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നാലെണ്ണം ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് പണി തീർന്നല്ലോ ഇനി പരീക്ഷയിൽ എന്തായാലും ചോദിക്കാൻ പോലും ചോദ്യം ആണ് ഹൗ ഡസ് എ ഡിസ്ചാർജ് വർക്ക് അഥവാ വർക്കിംഗ് ഓഫ് ഡിസ്ചാർജ് ലാംബ് പരീക്ഷ ചോദിക്കും നാല് സ്റ്റെപ്സ് ആണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് മക്കളെ നാലല്ല അല്ല നാല് സ്റ്റെപ്സ് ആണ് മൂന്ന് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പ് പുറത്താണ് വേദന വേൻ ഹൈ വോൾട്ടേജ് സപ്ലൈഡ് അത് ഇലക്ട്രോൾ ഗ്യാസ് മോളിക്കൂസ് ഗെറ്റ് എക്സൈറ്റഡ് അപ്പം നാളെ ഹൈ വോൾട്ടേജ് ഇലക്ട്രോളുകൾ കൊടുക്കുമ്പോൾ ഉള്ളിൽ കിടക്കുന്ന ഗ്യാസ് ഇല്ല അത് ഭയങ്കര ആവും അവരുടെ എനർജി കൂടും എക്സൈറ്റഡ് മോളിക്കൂൾസ് കം ബാക്ക് ടു ദിയർ ഒറിജിനൽ സ്റ്റേറ്റ് ടു അറ്റൈൻ സ്റ്റെബിലിറ്റി എന്നാൽ ഈ കൂടിയ എനർജി സ്റ്റേറ്റിൽ അവർക്ക് കുറേ നേരം നിൽക്കാൻ പറ്റില്ല അവർ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും അവറിജിനൽ ഉണ്ടായിരുന്ന സ്റ്റേറ്റിലേക്ക് അവർ തിരിച്ചു വരും ആ തിരിച്ചു വരുന്ന സമയത്ത് അവർ അവരുന്ന് ആ ഓൾറെഡി കിട്ടിയ എനർജി ഇല്ലേ തിരിച്ചു വരുമ്പോൾ എനർജി കളയണ്ടേ പുറത്തേക്ക് എനർജി പുറത്തേക്ക് പുറം തള്ളുന്ന രൂപത്തിൽ പ്രകാശത്തിന്റെ രൂപത്തിൽ ലൈറ്റ് അതാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞു ഇതാണ് മൂന്ന് വർക്കിംഗ് ഇനി പരീക്ഷ ചോദിക്കും വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഡിസ്ചാർജ് ലാം ഓവർ ഇൻകാൻഡിസ് ലാം എന്തോ എന്തൊക്കെയാണ് ഡിസ്ചാർജ് ലാബിന് ഇൻകാൻസ് കാണുന്ന അഡ്വാൻറ്റേജ് അപ്പൊ രണ്ട് അഡ്വാൻറ്റേജ് വെക്കേണ്ടത് നോ ലോ

അപ്പൊ ആ ഹീറ്റ് എന്താണ് വേസ്റ്റ് അല്ലേ ആ പ്രശ്നം ഇവിടെ ഇല്ല ഡിസ്ചാർജ് ലാബില് കാരണം ഡിസ്ചാർജ് ലാമേ ഫിലമെന്റ് അല്ല ലൈറ്റ് ഉണ്ടാക്കുന്നത് ഗ്യാസ് മോളിക്കൂൾസ് എനർജി കൺവേർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ലൈറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ നോ ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് താപത്തിന്റെ രൂപത്തിൽ നഷ്ടം ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നില്ല ഡിസ്ചാർജ് ലാമിൽ ഉണ്ടാവുന്നില്ല മറ്റോടത്ത് ഉണ്ടാവുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഇറ്റ് വിട്ടാൽ ലോങ്ങർ ലൈഫ് ദാൻ എനിക്ക് ആൻഡസൻ ലാം കുറേ നാൾ ദീർഘനാലം അത് ചെയ്യും അത് നിലനിൽക്കും പക്ഷെ എനിക്ക് ആൻഡസ് ലാം പെട്ടെന്ന് കേടാവും ഓക്കെ അതിലുള്ള സംഗതി അതുകൊണ്ട് നമ്മൾ വീട്ടിലൊക്കെ കുറേ നാൾ നമ്മൾ ഈ സി എഫിലും എൽ ഇ ഡി ഒക്കെ നമ്മൾ എൽ ഇ ഡി അല്ല നമ്മുടെ ഫ്ലൂറസ് ലാമ്പൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ മെല്ലെ മെല്ലെ എൽ ഇ ഡിയിലേക്ക് വരികയാണ് അപ്പൊ നെക്സ്റ്റ് പഠിക്കും എൽഇഡി തന്നെയാണ് വർക്കിംഗ് എൽഇഡൊന്നും ആകെ നമുക്ക് അഡ്വാൻറ്റേജും ബേസിക് സ്ട്രക്ചർ പഠിക്കാനുള്ള അഡ്വാൻറ്റേജ് എക്സാംപിൾ കഴിഞ്ഞാൽ നിങ്ങൾ നാല് അഡ്വാൻറ്റേജ് എഴുതി വെച്ചോ ഫസ്റ്റ് അഡ്വാൻറ്റേജ് നമ്മൾ ഡിസ്ചാർജ് ലാമ്പിന്റെ അഡ്വാൻറ്റേജ് തന്നെയാണ് നോ ലോസ് ഓഫ് എനർജി ഇൻ ഫോം ഓഫ് ബിക്കോസ് ഫിലിം എന്റെ ഇവിടെ ഇല്ല അപ്പോൾ എനർജി ലോസ് ഇല്ല നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഇറ്റ് ഹാസ് ലോംഗർ ലൈഫ് ദാൻ എനിക്ക് ലാം വീണ്ടും ഇവിടെ എന്താണ് ഇവിടെയും ലോംഗർ ഉണ്ട് കുറെ നാൾ നിന്നോളും നെക്സ്റ്റ് അഡ്വാൻറ്റേജ് റിക്വയർ വെരി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് പവർ ഇത് ഡിസ്ചാർജ് ലാബിന് ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് പവർ മതി എൽ ഇ ഡി ലാമ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി പക്ഷേ ഡിസ്ചാർജ് ലാം ഡിസാർജ് ഹൈ വോൾട്ടേജ് വേണം അപ്പൊ ഇത് ഡിസ്ചാർജ് ലാമ്പിനും ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് ഓർത്ത് വെച്ചോ ലാസ്റ്റ് അഡ്വാൻറ്റേജും ഡിസ്ചാർജ് ലാബിനില്ല നോട്ട് ഹാംഫുൾ ടു എൻവയോൺമെന്റ് സിൻസ് നോ മെർക്കൂർ എൽ ഇ ഡി എൽ ഇ ഡിയിൽ മെർക്കൂർ ഇല്ലേ ാമ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്റ്റാർജ് ലാമിലൊക്കെ ഫ്ലൂസൻ ലാമിലൊക്കെ മെർക്കുറി ഉണ്ട് ആ മെക്കുറി എൻവിയോൺമെന്റിന്റെ ഹാനീകരമാണ് അപ്പൊ ഇത് പക്ഷേ എൽ ഇ ഡി ഇല്ല അപ്പൊ അത് എഴുതി വെക്കും അപ്പം നാല് അഡ്വാൻറ്റേജസ് ആണ് നിങ്ങൾ പരീക്ഷ ഓർത്തുകൊണ്ടത് രണ്ട് അഡ്വാൻറ്റേജ് ഡിസ്റ്റാർജ് ലാമിനുണ്ട് പക്ഷെ ബാക്കിയുള്ള രണ്ട് അഡ്വാൻറ്റേജ് എൽ ഇ ഡിക്ക് മാത്രമേ ഉള്ളൂ ഇനി എൽ ഇ ഡിന്ന് വേറെ ചോദ്യങ്ങളൊന്നും സാധാരണ ചോദിക്കാറില്ല എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാ ഈ പിക്ചേർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്റ്റാർജ്ജ് ലാമിന്റെ നാലെണ്ണത്തിന്റെ പച്ചർ പിച്ചർ വെച്ചിട്ട് ചോദിക്കുകയാണ് പിച്ചർ വെച്ചിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തോളണം എൽ ഇ ഡി ലാമിൽ നിന്ന് വേറെ ചോദ്യങ്ങൾ ചോദിക്കാറില്ല പൊതുവേ ഈ പാർട്സും ചോദിക്കാറില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ ഏറ്റവും മണ്ടേൽ എന്താണ് ഒരു ഡിഫ്യൂസർ കപ്പുണ്ട് അതാണ് ലൈറ്റ് ഡിഫ്യൂസ് ചെയ്ത് എല്ലാ പറഞ്ഞു ഡയറക്ഷനിലും പിന്നെ പ്രിന്റഡ് എൽ ഇ ഡി ഉണ്ട് അഥവാ എൽ ഇ ഡി ചിപ്പ് ബോർഡ് എന്ന് വിളിക്കും പിന്നെ എന്താണ് പവർ സപ്ലൈ ഉണ്ട് ആ ഈ ചിപ്പിന് കൊടുക്കുന്ന പവർ സപ്ലൈ ആരെ കൊടുക്കുന്നത് ഈ എൽ ഇ ഡി ഡ്രൈവർ അഥവാ പവർ സപ്ലൈ ആണ് കൊടുക്കുന്നത് പിന്നെ ഹീറ്റ് ഹീറ്റ്സിങ് ഉണ്ട് അതായത് ഇതിനും കുറച്ച് ഹീറ്റ് ഒക്കെ ഉണ്ടാവും ഫുള്ള് കുറെ ഭയങ്കര ഹീറ്റ് ഒന്നും കുറച്ച് ഹീറ്റ് ഉണ്ടാവും അത് പുറത്തേക്ക് ഡിസിപ്പേറ്റ് ചെയ്താൽ പുറത്തെ അറ്റ്മോസ്ഫിയറിലേക്ക് പോവാൻ വേണ്ടി എന്താണ് കൊടുക്കുക ബേസ് യൂണിറ്റ് ആയിരിക്കും നമ്മൾ മൗണ്ട് ബോർഡിൽ എന്താണ് ക്ലിപ്പിൽ നമ്മൾ ഇത്രയും പാർട്സ് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി ഇതിൽ കൂടുതൽ പരീക്ഷയിൽ ഈ ചാപ്റ്റർ തന്നെ ില്ല ഈ ചാപ്റ്റർ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് കംപ്ലീറ്റ് ചെയ്തു അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ ഇത് കഴിഞ്ഞിട്ട് ഈ കന്റ് ബോക്സിൽ നിങ്ങളൊരു ആയിരം കമന്റ് ആക്കി കഴിഞ്ഞാൽ അവിടെ എന്താണ് ഇതിൽ നോട്ട്സ് വരും ഈ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങളൊന്നും എഴുതി പഠിക്കുക പ്രത്യേകിച്ച് ഷോർട്ട് സർക്യൂടെ ഡെഫിനും ജൂൾ സ്ലോന്റെ ഡെഫിനേഷനൊക്കെ എഴുതി പഠിക്കുക ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് വൈകുന്നേരത്തെ ലൈവില് വരിക കൂടുതൽ ചോദ്യങ്ങളിലൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു മുപ്പത് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മക്കളെ നാളത്തെ പരീക്ഷയിൽ എ പ്ലസ് കിട്ടില്ല ഫുൾ മാർക്ക് ആയിരിക്കും കൂടുതലൊന്നും പറയാനില്ല ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് അത് അറിയിക്കുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക മക്കൾ അടിപൊളി ആയിട്ട് പഠിക്കുക എക്സാം ഇന്നോ ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും അത് ഓണപരീക്ഷ കഴിയുമ്പോൾ മാത്രമല്ല പബ്ലിക് എക്സാ പ്ലസ് വണ്ണും പ്ലസ് ടൂ നിങ്ങളുടെ സ്കൂൾ ജീവിതം കഴിയുന്നവരെ ഉണ്ടായിരിക്കും ഇതൊരു പ്രോമിസ് ആണ് മാത്രമേ മറ്റൊന്നും പറയാനില്ല മക്കളെ ലൈവിൽ കാണാം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ